നമസ്കാരം നേച്ചർ സിഗ്നേച്ചറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞാൻ മാത്രമല്ല, എല്ലാ ദിവസവും ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് എന്റെ കൂടെ വിഷ്ണു കൂടിയുണ്ട്. വിഷ്ണുവിന്റെ ഒരു വ്ലോഗ് ഉണ്ട്. എന്തായാലും വിഷ്ണു, വിഷ്ണുവിനെ പറ്റി ഒന്ന് പറയട്ടെ. എന്റെ പേര് വിഷ്ണു, ചാനലിന്റെ നെയിം അലയൻസ് വ്ലോഗ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ കൊളാബ് വീഡിയോ പോലെ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുനലൂർ തൂക്കുപാലത്തിലാണ്. അതായത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന പുനലൂർ തൂക്കുപാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ആയൂർക്കാരാണ്. ആയൂര് ഞങ്ങൾക്ക് വളരെ അടുത്താണ് പുനലൂർ. എന്നാൽ പോലും നമ്മൾ ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല. തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പുനലൂർ തൂക്കുപാലത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പലതും സത്യമാണോ അസത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിപ്പം ഈ തൂക്കുപാലത്തിലേക്ക് നേരിട്ടെത്തിയത്. ഇപ്പം പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിലാണ് ഈ തൂക്കുപാലം. അതിമനോഹരമായിട്ട് ഒരു രക്ഷയില്ലാതാണ് ഇത് അവർ പരിപാലിക്കുന്നത്. എന്തായാലും നമുക്ക് തൂക്കുപാലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടണൊക്കെ അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മുടെ പുനലൂർ തൂക്കുപാലത്തിന്റെ കിണറുകൾ അടുത്താണ്. ഈ തൂക്കുപാലത്തിൽ എന്താണ് കിണറുകൾക്ക് പ്രസക്തി എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് ഈ പാലം ഷൂട്ട് ചെയ്യാൻ വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ വിഷ്ണു എന്നോട് പറഞ്ഞത് കിണറിൽ നിന്ന് നമുക്ക് തുടങ്ങണം, കിണറിനൊരു സ്റ്റോറി ഉണ്ട് എന്നാണ്. അപ്പൊ എന്തായാലും ആ സ്റ്റോറി ഞാൻ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. വിഷ്ണു തന്നെ പറയട്ടെ. അതായത് നമ്മുടെ കേട്ട് കേൾവി എന്ന് തന്നെ പറയണം. അതായത് ഈ പാലം പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിന്റെ, അതായത് ഈ പാലത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു ചെയിൻ, അതായത് ചങ്ങല, എല്ലാ കിണറുകളിലും ഉണ്ട്. അപ്പം അതിന്റെ ലോക്ക് സംഭവങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ വരുന്നത് കിണറിനുള്ളിലാണ്. അപ്പൊ ഈ അതിന്റെ രഹസ്യങ്ങൾ മറ്റൊരു ഇവിടെ ഈ പാലം പണിഞ്ഞ ആൾക്കാർക്ക് മറ്റൊരാളുടെ അടുത്ത്, അതായത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി പാലം പണിഞ്ഞ ആൾക്കാരെ ഇവിടെ അന്ന് കാലത്ത്, അതായത് കുഴപ്പമില്ല, അതായത് റെഡി ആവുന്നില്ല. വിഷ്ണു പറയുന്നത്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് താജ്മഹൽ പണിഞ്ഞ സമയത്ത് താജ്മഹലിന്റെ ശില്പികളെയൊക്കെ, അല്ലെങ്കിൽ താജ്മഹൽ ഉണ്ടാക്കിയ ആൾക്കാരെ ആ അതിനുശേഷം അവരുടെ കൈ വെട്ടിക്കളഞ്ഞു എന്നൊക്കെയുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ ഉണ്ടോ എന്നൊന്നും നമുക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല. പക്ഷെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ കിണറിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കിണറിന്റെ അല്ലെങ്കിൽ ഈ ഒരു തൂക്കുപാലത്തിന്റെ ടെക്നോളജി മനസ്സിലാക്കാതിരിക്കാൻ, മറ്റുള്ളവരിലേക്ക് ഇനി ഷെയർ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി, അത് എന്നത്തേക്കും രഹസ്യമായിട്ടിരിക്കാൻ വേണ്ടി ഇത് പണിഞ്ഞ ആൾക്കാരെ ഈ കിണറിനുള്ളിൽ തന്നെ അവർ അടക്കി, അല്ലെങ്കിൽ അവരെ വെച്ച് കെട്ടി എന്നൊക്കെയുള്ള കഥകളാണ്. കെട്ടുകഥകളായിരിക്കാം, ഒരിക്കലും സത്യമാകാതിരിക്കട്ടെ. അങ്ങനെ കഥകൾ നമുക്ക് ആലോചിക്കാൻ പോലും വയ്യല്ലേ. പക്ഷേ അതിനെപ്പറ്റി ഞങ്ങൾ ഇവിടെ വന്ന് തിരക്കിയപ്പം ഇവിടെ ആർക്കും അങ്ങനെ ഇറവേ ഇല്ല. അങ്ങനെ ആൾക്കാർ പറയും, അതായത് ഒരു മിത്ത് പോലെ. ഞങ്ങളെ നാട്ടുകാരോട് ഒന്നിനെ ഒരു ചേട്ടനോട് ചോദിച്ചു, അദ്ദേഹം ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കേൾക്കാം, പക്ഷെ ഒരിക്കലും അതൊന്നും സംഭവിക്കാൻ ഇടയില്ല എന്നാണ് പറഞ്ഞ്. പുരാവസ്തു വകുപ്പിലോ ചേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ ചിരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഒരു നമ്മൾ ഈ കിണർ തന്നെ നോക്കിയാൽ അറിയാം, ഒരു വീട്ടിലെ ഒരു കിണറിന്റെ അത്രയും പോലും താഴ്ച ഇല്ല. പക്ഷേ അതിന്റെ മേക്കിംഗ് എന്ന് പറയാൻ ഒരു രക്ഷയില്ല. അതിനൊക്കെ നമുക്ക് വിശദമായിട്ട് നടന്ന് കാണാം. കിണറിൽ നിന്ന് നമുക്ക് നേരെ ഇനി പാലത്തിലേക്ക് പോവാം. പാലക്കത്തിലേക്ക് പോവാം. കിണറുകളിലെ ഈ നാല് കിണറുകളുണ്ടെന്ന് പറഞ്ഞു. ഈ കിണറുകളുടെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളരെ മനോഹരമായിട്ടുള്ള കല്ല് കെട്ട് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ആ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കെട്ട്, അതായത് ഒരു മുഴപ്പോ അങ്ങനെ യാതൊന്നുമില്ല. പിന്നെ ഒരു പടി, ഒരു ഒരു തൊടി കാണും, കുറച്ച് താഴോട്ട് ഒരു തൊടി കാണും. അവിടെ നിന്ന് അങ്ങ് ആ മറ്റേ എന്താണ് ഇതിന്റെ ലോക്ക് ചെയ്തിരിക്കുന്ന സിസ്റ്റം ആ സ്ഥലമാണോ എന്നറിയാൻ വയ്യ. എന്തായാലും അത് കൂടെ കാണാൻ പറ്റും. പിന്നെ പാലത്തിന്റെ ഇവിടെ സ്വാഭാവികമായിട്ടും വിരി ചെയ്തിരിക്കുന്ന ചെയറുകൾ ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ. പക്ഷെ ഇപ്പൊ അതൊക്കെ നമ്മൾ പിന്നെ എന്താണ് അവര് കയർ കെട്ടിയിട്ടിരിക്കുകയാണ്. പുരാവസ്തു വകുപ്പിന്റെ ഒരു ബോർഡ് കാണാൻ പറ്റും. ബോർഡ് കാണാൻ സാധിക്കും. പിന്നെ ചെടികളൊക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. വളരെ ഇത്രയും നല്ല ചൂടുള്ള സമയത്തും ചെടികളൊക്കെ അവർ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. പിന്നെ അവിടെ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് സംരക്ഷിത സ്മാരകം കേടുവരുത്തുകയോ വിരുവോ ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും 1960 നിയമം പ്രകാരം എന്താണ് 30-ാം വകുപ്പ് പ്രകാരം 3 മാസം വരെ കണ്ണ തടവോ 50,000 രൂപ ശിക്ഷോ അത് ഉറപ്പായിട്ടും കിട്ടണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല, അതെ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ
കാത്തു സൂക്ഷിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ളതാണ് ഈ പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത്. പുനലൂർ തൂക്കുപാലത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലമാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ തൂക്കുപാലമാണ്, ആദ്യത്തെ തൂക്കുപാലമാണ്. അപ്പൊ ഈ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് കഥകളുള്ള ഈ തൂക്കുപാലത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്റെ ഒപ്പം വിഷ്ണു ഉണ്ട്, കാണാം. കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പാലം നിൽക്കുന്നത് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊതുവെ പുനലൂർ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലൊരു തമിഴ് ഷോയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട് നമുക്ക് തൂക്കുപാലത്തെ പറ്റി സംസാരിക്കാം. അതിനെപ്പറ്റിയും വിഷ്ണു എന്നോട് പറഞ്ഞു, പുനലൂർ അതായത് തഞ്ചാവൂർ എന്നൊക്കെ പറയുന്ന പോലെ തമിഴ് പേരിനോടൊരു സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കഥ എന്താണെന്ന് നമുക്ക് വിഷ്ണുവിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ പാലത്തിൻ്റെ നിർമ്മിതിയെപ്പറ്റി പറയാം. പാലം പണിഞ്ഞത് ആയില്യം തിരുനാൾ മഹാരാജാവാണ്, നമ്മുടെ തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കല്ലടയാട് ആറിന് കുറുകെയുള്ള ഈ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കണം എന്ന് അന്നത്തെ ദിവാനായിരുന്ന നാണുപിള്ള അദ്ദേഹത്തോട് പറയുകയും രാജാവ് സന്തോഷം അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും കല്ലട ആറിന് കുറുകെ ഒരു പാലം പണിയുക എന്ന് പറയുമ്പം വളരെ വെല്ലുവിളിയുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഭയങ്കരമായ കുത്തൊഴുക്കുള്ള ഒരു സ്ഥലമാണ് കല്ലടയാർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ ഇങ്ങനെ ഒരു പാലം പണിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് കാടാണ്, കൊടും വനമായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോഴും കുറച്ച് ദൂരം കാടാണ്. ആ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങില്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒരു തൂക്കുപാലം എന്നൊരു ആശയം വന്നത്. അപ്പോൾ അങ്ങനെയാണ് തൂക്കുപാലം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായത്. തൂക്കുപാലം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത്, അതായത് രാജഭരണ കാലത്തൊക്കെ എന്താണ് ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ട് സർവീസുകളില്ല, അതുപോലെ തന്നെ പിന്നെ ഇത് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പാലം യാഥാർത്ഥ്യമായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഓരോ കൽക്കെട്ടുകളും അല്ലെങ്കിൽ ഈ ഓരോ തൂണുകളും ഈ കിണറുകളും ഒക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളിലെ കഥകളായിട്ട് നമുക്ക് കാണാം. പുനലൂരിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുനൽ എന്ന് പറയുന്നത് തമിഴില് തമിഴിലല്ല മൊത്തത്തിൽ പറയുന്നത് പുനൽ എന്ന് പറയുന്നത് വെള്ളം, വെള്ളമുള്ള ഊരെന്ന് പറയുന്നത് പ്രദേശം, അതായത് നാട്. അപ്പം ഏറ്റവും കൂടുതൽ അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ആ ഒരു ടൈമിലൊക്കെ വാണിജ്യം കാര്യങ്ങൾ കച്ചവട കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്തോടൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ പുനലൂരെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പുനലൂരായി. അതെ, പുനലൂർ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കറിയാം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം വളരെ കുറവുള്ള സ്ഥലമാണ്, ഒരുപക്ഷെ കേരളത്തെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പം പുനലൂർ എന്ന് പറയുമ്പം വെള്ളം വെള്ളമുള്ള എന്ന് പറയുമ്പം ആ വെള്ളമുള്ള ഊര് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടുകാർ പറഞ്ഞാണ് പുനൽ ഊരായത്. അതായത് പുനൽ എന്ന് പറഞ്ഞാൽ വെള്ളം, ഊരെന്ന് പറഞ്ഞാൽ സ്ഥലം, പുനലൂരും. ഇപ്പൊ നമ്മളുടെ ഒരു കാണാൻ പറ്റും, അതെ, കല്ലട ആറ് നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല ഉണക്ക സമയമായതുകൊണ്ട് ആറ് അതിന്റെ ഒരു എന്താ പറയുന്നത് വളരെ ശോഷിച്ച് പോവുകയാണ്. എന്നാൽ പോലും ഇതാണ് നമ്മുടെ പുനലൂരിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തൂക്കുപാലത്തിന്റെ കഥ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് രാജാവ് പെർമിഷൻ കൊടുക്കുന്നു, പിന്നീട് ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഈ നമുക്ക് ആദ്യം ഇതിന്റെ ഈ ഒരു കാഴ്ചകളിൽ പറയുവാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഇപ്പൊ ഇവിടെ മൂന്ന് ആർച്ചുകളാണ് ഉള്ളത്, അല്ലെ, രണ്ട് ആർച്ചുകളാണ് അല്ലെ, രണ്ട് ആർച്ചുകളാണ് ഉള്ളത്. നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ബാക്കിലായിട്ട് കാണാൻ പറ്റും. ഒന്ന്, രണ്ട് ആർച്ചുകൾ. ആർച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്തൊക്കെ ഒരു പാലം പണിയുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പണിഞ്ഞു വയ്ക്കാം. പക്ഷേ ഇതിന്റെ ഒരു കൽക്കെട്ടുകളാണ്, കല്ല് നല്ല സോളിഡായിട്ടുള്ള പാറ കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് 1877 പാലം കമ്മീഷൻ ചെയ്ത കാലമായിരിക്കും അവിടെ കൃത്യമായിട്ട് അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ
ഒരു ശംഖുമുദ്ര ശംഖുമുദ്രയുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ആർച്ചുകളിലായിട്ടാണ് ഈ പാലത്തെ കൊരുത്തിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, രണ്ട് ആർച്ചുകളിലായിട്ട് ആ ഇരുമ്പ് വടത്തിൽ കൊരുത്തിട്ടിരിക്കുകയാണ് അങ്ങേയറ്റം ഇങ്ങേയറ്റം എത്തിച്ചിട്ട്. പിന്നെ ഇതിനെ നമ്മൾ ആദ്യം കണ്ട ആ കിണറിൽ, ആ കിണറിലാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി, അതായത് ഇതിൻ്റെ എൻഡിങ് അതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും, ഇപ്പൊ രണ്ട് സൈഡിൽ ഈ ഒരു രണ്ട് ഭാഗത്തും രണ്ട് കിണറുകൾ, അവിടെയും രണ്ട് കിണറുകൾ. ഇതാണ് ഇതിൻ്റെ ഒരു പിന്നെ എന്തോ ടെക് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഈ കൽക്കെട്ടിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ. കൊളോണിയൽ സ്റ്റൈലിലുള്ള ആ ഒരു കെട്ട്, അത് പുരാവസ്തു വകുപ്പ്, കേരളത്തിന്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ട് മാത്രമാണെന്ന് പറയാം ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ആ കൽക്കെട്ടുകളിലൊക്കെ ഉള്ള ആ പെയിന്റ് അടിച്ച് വൃത്തികേടാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഭംഗിയോടുകൂടി തന്നെ ഇവിടെ നമ്മള് ഞങ്ങളിപ്പോ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോ തന്നെ പുരാവസ്തു വകുപ്പിലെ ആ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം വളരെ കർശനമായിട്ടാണ് പിന്നെ ഇവിടെ കൊറോണയുടെ രീതി തന്നെ, ഇപ്പം ഇവിടെ കൂട്ടം കൂടി സംസാരിക്കാൻ പാടില്ല, മാസ്ക് ധരിക്കണം. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് തന്നെ. ഷൂട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൊറോണയുടെ പിന്നെ ആ ഒരു എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ അടുത്ത് നിൽക്കാൻ പാടില്ല, കാരണം ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ കൽക്കെട്ട് ഒന്നുകൂടെ ഒന്ന് കാണാം, കാരണം അത്ര ഭംഗിയാണ് കാണാൻ. അതിന്റെ ഇപ്പൊ ഇത് നോക്കി, നമുക്ക് കോൺക്രീറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് എത്ര ഭംഗിയായിട്ടാണ് ആ കല്ല്, അന്നത്തെ ആ കാലത്തെ കൽപ്പണിക്കാർ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ്. എത്ര ഹെവി ആയിട്ടുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാറകൾ ഉപയോഗിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതവും മറ്റോ ആയിരിക്കും, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിയില്ല. എന്നാൽ പോലും ആർച്ചൊക്കെ നോക്കിയാൽ കോൺക്രീറ്റ് പോലും ഇല്ലാതാണ് ഈ ആർച്ച് നിൽക്കുന്നത്. കണ്ടില്ലേ, കോൺക്രീറ്റോ ഒന്നും ഉപയോഗിക്കാതെയുള്ള ആർച്ചുകൾ, അത് തന്നെ ഒരു ഭയങ്കര അതിശയമാണ്. അത് അതിശയമാണ്. പിന്നെ അതിന്റെ ആ ഒരു വർക്കിന്റെ ഭംഗി, കല്ല് പോലെ തന്നെ ഒരു ആർച്ചിന്റെ ഇത് പറയുമ്പോഴത്തേക്കും നമ്മുടെ തെന്മല 13 കണ്ടപ്പാല, അത് ഒരു പ്രത്യേക, അതും ബ്രിട്ടീഷുകാരുടെ തെന്മലയാണ്. അവരുടെ ആ കൊളോണിയൽ സ്റ്റൈൽ, അത് ആ ഒരു രീതിയാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ആ കൽക്കെട്ടുകളിലൊക്കെ നിൽക്കുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിന്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കല്ലറ ആറ് കാണാം. കണ്ടില്ലേ, കല്ലടയാറിന്റെ ആ വിശാലത കാണാം. നമുക്ക് നോക്കിയേ എത്ര വിശാലമായിട്ടാണ് കല്ലടയാറ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ഡീറ്റെയിലിംഗ് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് വന്ന് കയറിയിരിക്കുന്ന ആ കെട്ട് കണ്ടില്ലേ, അതിനകത്തോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ആ താഴോട്ട് നമ്മൾ കല്ലടയാറിന്റെ ആ ആഴങ്ങളിലേക്ക് വെച്ചിരിക്കുന്ന ആ തൂണുകളുടെ ആ ഹെവിനെസ് നോക്കുക, എത്ര ഭയങ്കരമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നു നോക്കി. അത് ആ കൽക്കെട്ടുകളുടെയൊക്കെ ആ ഒരു ഭംഗി മാത്രമല്ല, കരുത്ത് നമുക്ക് ബോധ്യമാവുന്നുള്ളതാണ്. എത്രയോ നൂറ്റാണ്ടായിട്ട് ഇപ്പോഴും ഈ പാലം ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എത്ര ഹെവി ആയിട്ടുള്ള, ഇപ്പം നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് കല്ലടയാറ് ഭയങ്കര കുതിച്ചൊഴുകുന്ന സമയത്ത് തൂണുകളിലുള്ള നിർമ്മിതി ഒരിക്കലും ഇവിടെ പ്രാവർത്തികമല്ലായിരുന്നു. കാരണം കുത്തിയെടുത്തുകൊണ്ട് പോകും, അത്ര ഹെവി ആയിട്ടുള്ള വെള്ളം പാച്ചിലാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാലം. പാലം അല്ലെങ്കിൽ പാലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ജനവിഭാഗത്തിന് ആശ്രയമായിരുന്ന ഒരു പാലമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഈ പാലം പണിഞ്ഞു വെച്ചപ്പോൾ പോലും ഇതിൽ ആൾക്കാർ ആദ്യം കയറാൻ മടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉറപ്പ്, അതിലൊക്കെ ആൾക്കാർക്ക് സംശയമായിരുന്നു, നടന്നു പോകാൻ പോലും ആൾക്കാർക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽബർട്ട് ഹെൻറി എന്ന ഇതിൻ്റെ എഞ്ചിനീയർ ഇതിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ കല്ലട ആറ്റിലൂടെ ബോട്ടിൽ പാലത്തിൻ്റെ കീഴിൽ ഇരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ ആനകളെ നടത്തിപ്പിച്ചു എന്നുള്ളതാണ് ഒരു സ്റ്റോറി പറയുന്നത്. ആനകളെ ഇതിൻ്റെ മുകളിൽ കൂടെ നടത്തിപ്പിച്ചിട്ട് അദ്ദേഹം അതിൻ്റെ താഴെ ഫാമിലിയായിട്ട് ബോട്ടിൽ സഞ്ചരിച്ചു. അപ്പോൾ പൊളിഞ്ഞ് വീടില്ല എന്നൊക്കെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ, അതായത്
യാത്ര. അതായത് ഈ പാലത്തിൽ കൂടെ തന്നെ പണ്ട് കാലത്ത് മനെ അത്രയും വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ വഹിച്ചുകൊണ്ട് പോയേക്കുന്ന, അതായത് ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് അന്ന് അതായത് ഇരുമ്പ് തകിടോ കാര്യങ്ങളോ ഒന്നും അല്ല, ഫ്രെയിമിലാണ് നിൽക്കുന്നത്. പക്ഷെ പലകയാണ് നിർത്തിയിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അത് തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് അത് കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകത്തില്ല? അല്ല, പലക എന്ന് പറയുമ്പം ഈ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കമ്പകം എന്ന് പറയുന്ന തടിയാണ്. കമ്പകം ആദ്യ കാലങ്ങളിൽ പോലും ഇതിന്റെ ഇരുമ്പ് ഫ്രെയിമിന്റെ ചട്ടക്കൂടിനകത്ത് ഈ കമ്പകം എന്ന് പറയുന്ന തടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ കമ്പകം അല്ലെങ്കിൽ തടി ഇടുമ്പോഴത്തേക്കും നമുക്കറിയാം വെയില് കൊണ്ടാൽ അത് പൊളയും, മഴ പെയ്താൽ നശിക്കും. അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പൊ ഈ തടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനത്തിലെ തടിയാണ്. പിന്നെ വെയില് കൊണ്ടാലോ മഴ പെയ്താലോ ഒന്നും നല്ല ഈ ഉരുക്ക് പോലെ കിടക്കും ഇത്. അതങ്ങനെ ഒരു നശിച്ചു പോകുന്ന തടിയല്ല. പക്ഷെ ഇടക്കാലത്ത് ഈ പറഞ്ഞ വിഷ്ണു പറഞ്ഞ വളരെ ഒരു പോയിന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് ഈ പാലം മറ്റേ സമാന്തരമായ പാലം വന്നപ്പോഴത്തേക്കും ആ പാലം കാണാമല്ലോ നമുക്ക്. ഈ പാലമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്, പുതിയ പാലമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പാലത്തില് എന്താണ് ഇത് തുടങ്ങിയത്, പിന്നെ വളരെ അവഗണന ഈ പാലത്തിന് നേരിടേണ്ടി വന്നു. ആ സമയത്ത് ഈ പാലത്തിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹെവി ആയിട്ട് ആ സൈഡിൽ കാണാം, ഹെവി ആയിട്ട് കാണാൻ പറ്റും, ഇപ്പോഴും കാണാൻ പറ്റും. ആ പൈപ്പ് ലൈൻ ഇതിൽ കൂടെ പോവുകയും അതിലെ ക്ലോറിനുള്ള വെള്ളമെല്ലാം വീണിട്ട് പാലത്തിന്റെ പിന്നാണ് ഇരുമ്പ് തൊട്ട് ഈ കമ്പകത്തിന്റെ തടിയൊക്കെ നശിച്ചു. അങ്ങനെ വനംവകുപ്പിനകത്തുനിന്ന് കമ്പകത്തിന്റെ തടിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ അന്ന് കണ്ടായിരുന്നു. അങ്ങനെ കുറെ വർഷം ഇങ്ങനെ കടന്നു. പിന്നെ പുരാവസ്തുവകുപ്പ് ഏറ്റെടുക്കുകയും ഇതുപോലെ മനോഹരമായിട്ട് സൂക്ഷിക്കുകയും എന്താണ് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റർ ഏകദേശം മെയിൻ്റെനൻസ് പണി നടന്നിട്ട് രണ്ടു കൊല്ലം ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്രയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു പാലത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ആംബിയൻസും, ഇപ്പൊ നമ്മുടെ സമാന്തരമായ ഒരു പാലം നമ്മൾ കണ്ടില്ലേ, തൊട്ടടുത്തുള്ള പാലം സമാന്തരമായ പാലം എന്ന് നമ്മൾ പറയും. അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത്ര ഇതിലും എത്രയോ ഗംഭീരമായിട്ടൊക്കെ നമുക്ക് ഇന്ന് പണിയാം. പക്ഷെ ഇന്ന് നമ്മൾ അതിന്റെ ഒരു ആവശ്യം, ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യം, കൈവരി തന്നെ കണ്ടില്ലേ, ചെറിയൊരു കൈവരി അത്. പക്ഷെ ഈ ഒരു പാലത്തിന് ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു അന്നത്തേക്ക് ഒരു എഞ്ചിനീയറിംഗ് മികവ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതിന്റെ ഒരു ഹെവിനെസ്, ഒരു ഹെവിനെസ് മനസ്സിലാക്കണമെന്ന് നോക്കിയേ അനങ്ങില്ല. പക്ഷെ ഇവിടെ സാധാരണ ഇപ്പൊ തൂക്കുപാലത്ത് എന്താണ് വിഷ്ണു പ്രത്യേകത എന്ന് പറയുമ്പോൾ തൂക്കുപാലത്തിൽ കേറുമ്പോഴത്തേക്ക് നമുക്ക് തൂക്കുപാലത്തിൽ ഇപ്പൊ അതൊരു ഫീലേ ചെയ്യുന്നില്ല. പക്ഷെ ആദ്യ കാലങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ ആനയുടെ കാര്യം പറഞ്ഞു, ആനയെ കയറ്റിവിട്ട് ഭാരത്തിന്റെ കാര്യങ്ങൾ, ബലം ആ ആന കയറ്റിവിട്ട് ടെസ്റ്റ് ചെയ്തതിന്റെ കൂടെ വേറൊരു സ്റ്റോറിയും കൂടെ പ്രചരിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ആനയെ ഈ പാലത്തിൽ കയറ്റി, അവര് കയറ്റിയ സമയത്ത് ആന പേടിച്ച്, അതായത് പാലം കുലുങ്ങുമല്ലോ, തൂക്കുപാലം എന്ന് പറയുന്നത് നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, അപ്പൊ ആന പേടിച്ച് തിരിഞ്ഞ് നടക്കുകയും അതുകൊണ്ട് വന്യമൃഗങ്ങൾ ഇതിലെ കേറില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടി. അങ്ങനെ ഒരു കഥകളുണ്ട്. പക്ഷെ കഥകൾ പറയാൻ നമ്മൾ എഞ്ചിനീയറിംഗ് ആ വൈദഗ്ധ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്നോളജി വികസിക്കാതിരുന്ന അല്ലെങ്കിൽ വികസിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്രയും അടിപൊളിയായിട്ടൊരു പാലം, ഒന്ന് ഭരണാധികാരികൾ ജനങ്ങളോടുള്ള ആ ഒരു മികവ്, അവർക്ക് അത് ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇന്നത് ചെയ്യണം എന്നുള്ള ആ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി, രണ്ടാമത് പണിയുന്ന ഭംഗി അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഒരു ഭംഗി എന്ന് നിലനിർത്താൻ വേണ്ടി, അതിന്റെ ഉറപ്പ് ഭംഗി, പിന്നെ ഏറ്റവും മികച്ച വസ്തുക്കൾ കൊണ്ടൊന്നും ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ പാലത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അന്നത്തെ കാലം തീർച്ചയായിട്ടും സുർക്കി മിശ്രം അല്ലേ, സുർക്കി ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെ, ഇപ്പൊ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കണം. കൂടുതൽ നമ്മൾ പെട്ടെന്നൊക്കെ ആവുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു ഇതില്ലെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഈ പാലം തന്നെ പണിഞ്ഞതിന്റെ നമുക്കിവിടെ കുറച്ചേരം നിൽക്കാമല്ലേ. ഈ തൂണിന്റെയൊക്കെ അടുത്ത് ഇവിടെ നല്ല വെയിലാണ്. അതായത് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പുനലൂർ എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വെയില് ഇപ്പം ഉള്ളത് ഇല്ലേ. നല്ല ഉച്ച ടൈമാണ്, അപ്പം ഇപ്പം നല്ല വെയിലുണ്ട്. ഞങ്ങൾ അതനുസരിച്ചാണ് കവർ ചെയ്ത് വരുന്നത്. ഞങ്ങളിങ്ങനെ ഫുൾ ഹെൽമെറ്റും അല്ലെങ്കിൽ ഫുൾ കവറിംഗും ഒക്കെ ഇട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് പുനലൂർ എന്ന് പറയുന്നത്, കൊല്ലം ജില്ലയിലെ. പിന്നെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറയുന്നു എന്ന് തോന്നുന്നത് അതിന്റെ അടുത്ത് വരുമ്പോൾ വീണ്ടും ഉള്ള ഒരു ഇതാണ്, അതിന്റെ കെട്ട്, അതിന്റെ ഉറപ്പ്,
ആ ഒരു എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഒരു മെഷറിംഗ് ആണ്. നമുക്ക് ഈ പഴയകാല നിർമ്മിതികളിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു മെഷറിംഗ് ഒരു ഇഞ്ച് വ്യത്യാസം നമുക്ക് ഇതിനകത്ത് അളന്നാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരു ഇഞ്ച് വ്യത്യാസം നമുക്ക് ഒരു അവരുടെ പഴയകാല നിർമ്മിതികളിൽ ഏത് നോക്കിയാലും പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്? ഇത് തന്നെയാണ് കാര്യം. ഇത്രയും ഒരു കോൺക്രീറ്റിന്റെ ഒരു അതായത് കമ്പിയോ ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും നല്ലൊരു ആർച്ച്, അതായത് ഇത്രയും ഭംഗിയോടുകൂടി നിർമ്മിക്കണമെങ്കിൽ അവരെ സമ്മതിക്കണം അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് 13 കണ്ടപ്പാലം, അതായത് ആര്യങ്കാവിലോട്ട് പോകുന്ന വഴിക്കാണ് 13 കണ്ടപ്പാലം എന്ന് പറഞ്ഞത്. അതും നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കണം ഒരു ദിവസം. അതെ അതെ. ഈ പിന്നെ നമുക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജഭരണകാലത്തിന്റെ പലരും പറയും നമുക്ക് നടക്കാല്ലേ മുമ്പ് നടന്ന് സംസാരിക്കാം അല്ലെ, നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരുന്ന പോരായിരിക്കൂലേ. അപ്പം രാജഭരണകാലത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ള പിന്നെ ഇതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ പലരും പറയും രാജഭരണമൊക്കെ പോയില്ലേ, പക്ഷെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ രാജഭരണത്തെ വെറുക്കുക? അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചെങ്കിൽ പോലും അവരുടെ ടെക്നോളജിയെ നമ്മൾ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പല നിർമ്മിതികളും ഇന്നും നമുക്ക് അത്ഭുതമാണ്. നമ്മളുടെ മുമ്പിൽ തന്നെയുള്ള തെളിവുകളുണ്ട്. ഓരോ പാലങ്ങളൊക്കെ പണിഞ്ഞ് മാസങ്ങളാവുന്നതിന് മുമ്പ് തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ പോലും ഈ ഒരു അല്ലെങ്കിൽ ഇത്തരം നിർമ്മിതികളൊക്കെ ഇന്നും കേമമായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം. നേരത്തെ വിഷ്ണു പറഞ്ഞ ആ തമ്പകത്തിന്റെ തടിയുടെ ഒരു പ്രത്യേകത കാണാം, കണ്ടു നല്ല തൊട്ട് താഴെ ഏതാണ് കല്ലട ആറാണ് വീഴുവാണെങ്കിൽ ഈ ആൾക്കാർ ഇതിനകത്ത് കയറാൻ പേടിച്ചതിന്റെ ഒരു രഹസ്യം നമുക്കിപ്പോൾ മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ താഴെ ഇതിന് മേളിൽ നിന്നാലേ മനസ്സിലാവും ആറ്റി വെള്ളം കൊണ്ടുണ്ടെങ്കിലുള്ള അവസ്ഥ, ഭയങ്കരമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാവർക്കും പേടിയാണ്, അത്ര വലിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, നമ്മൾ ആദ്യം പറഞ്ഞ പുനലൂര് എന്ന് പറഞ്ഞ ആ ഒരു എന്താണ് ഒരു പേര് നാമത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാര സ്ഥാപനം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ, ശബരിമല സീസണൊക്കെ അടുക്കുമ്പോഴത്തേക്ക് അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ വന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. മാത്രമല്ല ഇവിടെ വന്ന് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും ആ ടൈമിലൊക്കെ, പ്രത്യേകിച്ച് പാത്രങ്ങള് അതേപോലെ തന്നെ കുരുമുളക് കാര്യങ്ങള് അതേപോലത്തുള്ള അതൊക്കെ ഇവിടെ ഭയങ്കര പ്രാധാന്യമാണ്. ഒരു കൊച്ചു പമ്പ എന്ന് തന്നെ പറയാം ഇവിടെ. പിന്നെ അത് മാത്രമല്ല ഇവിടെ കുളത്തൂപ്പുഴ, ഇത് അടുത്താണ് കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവില്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇതുമായിട്ട് അയ്യപ്പ നമ്മൾ ശബരിമല ചെയ്തിട്ട് അല്ലെങ്കിൽ പന്തളം കൊട്ടാരം ചെയ്തിട്ടാണ് ഞങ്ങൾ നേരെ ഈ വ്ലോഗ് ചെയ്യാൻ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പുനലൂര്. കൊല്ലത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ് പുനലൂർ തൂക്കുപാലം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്ന ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തിലാണ് നിർമ്മിക്കുന്നത്. കല്ലടയാറിന്റെ ഇരുകരകളിലുമായി കിടക്കുന്ന പുനലൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൂക്കുപാലം എന്ന ആശയം മുന്നോട്ട് വരുന്നത്. തിരുവിതാംകൂറിന്റെ അന്നത്തെ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവും നാണുപിള്ള ദിവാനായിരുന്ന ആ ഒരു സമയത്താണ് പാലം നിർമ്മിക്കുവാൻ അനുമതി നൽകുന്നത്. 1871 ഇത് സംഭവിച്ചത്. ബ്രിട്ടീഷുകാരനായിരുന്ന ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത്. മറ്റു തൂക്കുപാലങ്ങളെ അപേക്ഷിച്ച് നിരവധി പ്രത്യേകതകൾ ഈ പാലത്തിനുണ്ട്. ശക്തമായ അടിയൊഴുക്കും നീരൊഴുക്കും കൂടുതലുള്ള കല്ലടയാറ്റിൽ സാധാരണ പാലം, അതായത് തൂണുകളിൽ നിർമ്മിക്കുന്ന പാലം പ്രായോഗികമായിരിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കുന്നത്. 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പാലമുള്ളത്. ഇരുകരകളിലുമുള്ള കമാന ആകൃതിയിലുള്ള തൂണുകളെയാണ് ഈ ചങ്ങലകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ ചങ്ങലകൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകൾക്കുള്ളിൽ ഇറക്കിയാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. മധ്യഭാഗത്തെ കരഭാഗവും ഇതുപോലെ തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇരുമ്പിന്റെ ചട്ടക്കൂടായിരുന്ന പാലത്തിന്റെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരുന്നത്. അതിന്റെ മുകളിൽ തേക്കിന്റെ തടികൾ കൊണ്ടായിരുന്നു പാലങ്ങൾ നിർമ്മിച്ചിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ. ഇതിന്റെ മുകളിലൂടെയായിരുന്നു പാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ വാഹന ഗതാഗതം നടന്നിരുന്നത്. 1970 വരെ പാലത്തിൽ വാഹന ഗതാഗതം നടന്നിരുന്നു. പിന്നീട് 1990 പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഇത് പിന്നീട് സംരക്ഷിത സ്മാരകമായി മാറുകയായിരുന്നു. 2016 പാലം നവീകരണം നടത്തി ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. തൂക്കുപാലത്തിലൂടെ കല്ലടയാർ മുറിച്ച് കടക്കുവാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ എത്തിച്ചേരാനുള്ള ഒരു വേ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലാണ് പുനലൂർ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് നിന്നും 45 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്നും 50 കിലോമീറ്ററും തിരുവനന്തപുരത്തു നിന്ന് 65 കിലോമീറ്ററും ഇവിടേക്കുണ്ട്. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലെ പുനലൂരാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഈ കിണറാണ്
നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 101 പേരുടെ ജീവൻ അല്ലെങ്കിൽ 101 പേരെ ഇതിനുള്ളിൽ ഇട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം കഥകളൊക്കെ എത്രത്തോളം വാസ്തവമാണെന്നും അല്ലെങ്കിൽ ഇത്രത്തോളം മിത്തുകളൊക്കെ നമ്മൾ വിശ്വസിക്കാൻ എന്തുകൊണ്ടാണ് താല്പര്യമെന്നും നമുക്കറിയില്ല. എന്നാൽ പോലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാണല്ലേ. ഇത്രയും മഹത്തായ ഒരു നിർമ്മിതി ചെയ്തവരെ അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഈ കിണറിനുള്ളിൽ നമുക്ക് കാണുമ്പോൾ നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷെ അത്തരം വിശ്വാസമുള്ളവരായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. വളരെ ഗംഭീരമായിട്ടുള്ള ഈ ഒരു എന്താണ് നമ്മുടെ പാലം, പുനലൂർ തൂക്കുപാലവും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പം എൻ്റെ കൂടെ വിഷ്ണു ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വിഷ്ണുവിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. വിഷ്ണു തിരിച്ച് ഇനി വീണ്ടും കുവൈറ്റിലേക്ക് പോവുകയാണ്. ഇനി കുവൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ആയിരിക്കും വിഷ്ണു നിങ്ങളിലേക്ക് എത്തിക്കുക. എന്തായാലും വളരെ സന്തോഷം, വളരെ നന്ദി. ചാനൽ വീണ്ടും കാണണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.